ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ ക്വാറന്റൈൻ ടീച്ചർ. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് റീസെൻ്റായിട്ട് ചോദിച്ചൊരു ചോദ്യമാണ്. നമ്മൾ ഇപ്പോൾ കുറേ പേര് അടുത്ത് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസൈഡ് ചെയ്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരൊക്കെ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്നവരുണ്ട്, അതായത് അവിടെ പോയി ചെന്ന് നിൽക്കാൻ വേണ്ടി പോകുന്നവരുണ്ട്, ഓൾറെഡി പോയവരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ അവരെൻ്റെ അടുത്ത് ചോദിച്ചൊരു ചോദ്യം, നമ്മൾ അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എന്തൊക്കെ പ്രിപ്പറേഷനിൽ ശ്രദ്ധിക്കണം, അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചായിരുന്നു. അപ്പോൾ അത് ഓക്കെ, ഇനി ആരെങ്കിലും അങ്ങനെ പോകുന്നവരുണ്ടെങ്കിൽ, ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവരും കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിലൊക്കെ എത്തിയിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. പക്ഷെ ഞാൻ ഈ വീഡിയോ ലേറ്റായിപ്പോയി. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നതാണ് കേട്ടോ. അപ്പോൾ എനിക്കിതിൽ പറയാനുള്ളത്, ഓക്കെ, നമുക്ക് ഫസ്റ്റ് ചെയ്യുന്ന തുടങ്ങാം. അതായത് ഫസ്റ്റ് നിങ്ങൾ പോകുന്നതിന് മുമ്പ് നിങ്ങൾക്കൊരു ഐഡിയ വേണം, നിങ്ങൾ എന്തൊക്കെ ബുക്സാണ് പഠിക്കാൻ പോകുന്നതെന്നുള്ളൊരു ഐഡിയ വേണം. അപ്പോൾ നമ്മൾ പല പല സോഴ്സ് മാറി കളിക്കാൻ പാടില്ല. അതായത് നമ്മൾ ഏതാണോ തുടക്കത്തിൽ നമ്മൾ പഠിക്കുന്ന ബുക്ക് അത് തന്നെ ആയിരിക്കണം നമ്മൾ അവസാനം എക്സാമിൻ്റെ ആ ഒരു എക്സാമ്പിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോഴും, അതായത് അവസാന നിമിഷങ്ങളിൽ പ്രിപ്പയർ ചെയ്യുമ്പോഴും നമ്മൾ പഠിക്കേണ്ട ബുക്ക്. അതുകൊണ്ട് ഇപ്പം നമ്മൾ പഠിക്കുന്ന ബേസിക്കലി NCERT ആണ്. അതിനൊരു മാറ്റവും ഇല്ല, അത് നിങ്ങൾക്ക് ആർക്കും ഇനി ഒരു സംശയവും വേണ്ട. ഓക്കെ, NCERT നിങ്ങൾക്ക് മസ്റ്റായിട്ട് വേണം. അപ്പോൾ ഇതല്ലാതെ നിങ്ങൾ എന്തൊക്കെ ബുക്ക് പഠിക്കണം എന്നുള്ളത് നിങ്ങൾ ഡിസൈഡ് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോയിൽ പല ഇമ്പോർട്ടൻറ്റ് ബുക്സുകൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഏതാണോ ഞാൻ പറഞ്ഞു തന്ന ബുക്സുകളെല്ലാം ഭയങ്കര നല്ലതാണ്. സി, നമ്മൾ കൺസെപ്റ്റ് എപ്പോഴും സെയിം ആണ്, ഏത് ബുക്കിലും സെയിം ആണ്. പക്ഷേ അവർ നമുക്ക് മനസ്സിലാക്കി തരുന്ന രീതിയാണ് ഓരോ ബുക്കിലും ഡിഫറൻ്റ് ആയിട്ട് വരുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ചില ബുക്കുകൾ നമുക്ക് കുറച്ച് ഈസി ആയിട്ട് തോന്നുന്നതും ചില ബുക്കുകൾ നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നതും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ബുക്കുകൾ നിങ്ങൾക്ക് ഇപ്പം ഇപ്പോഴത്തെ ഒരു പണ്ടത്തെ കാലമല്ലല്ലോ, ഇപ്പോഴത്തെ ഒരു ടൈമിലും നമുക്ക് ടെലഗ്രാമിലൊക്കെ നമുക്ക് ഇഷ്ടംപോലെ UG പ്രിപ്പറേഷൻ ഗ്രൂപ്പ്സുകളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബുക്കിൻ്റെയൊക്കെ PDF ഒക്കെ നിങ്ങൾക്ക് എടുത്ത് വായിക്കാം. സോ ആ PDF ഒക്കെ എടുത്ത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് ബുക്കാണ് കോമ്പാറ്റബിൾ, സോ അത് ഡിസൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം ഞാൻ ഏത് ബുക്കിൻ്റെ കാര്യമാണ് പറയുന്നതെന്ന് ചോദിച്ചാൽ കൺസെപ്റ്റ് ബുക്കുകളുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു ബുക്കിൻ്റെ തരത്തിലൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് വേണം നമ്മൾ എൻട്രൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് പോകാനായിട്ട്. അടുത്തൊരു കാര്യം MCQ ബുക്കിനെ പറ്റിയിട്ടാണ്. അത് നമുക്ക് ഇപ്പം അതിൻ്റെ പേരുകളും കാര്യങ്ങളും നോക്കേണ്ട ആവശ്യമില്ല. കാരണം MCQ ബുക്സ് എന്ന് പറയുന്നത് ഇപ്പം എന്ന് പറയുമ്പം ക്വസ്റ്റ്യൻസ് അല്ലേ. ക്വസ്റ്റ്യൻസ് നമുക്ക് എത്ര കിട്ടിയാലും അത്രയും എന്താ പറയുക, വളരെ നല്ലതാണ്. സോ MCQ ബുക്സ് കൂടെ കൊണ്ടുപോകുന്നത് നല്ലതായിരിക്കും എന്നേ ഞാൻ പറയുന്നുള്ളൂ. കാരണം നിങ്ങൾ ഓൾറെഡി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുന്നത് കാരണം അവർ തന്നെ വീക്ക്ലി മന്ത്ലി ഇയർലി ഒക്കെ എക്സാം ഒക്കെ ഇടും. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ ഒരുപാട് ഉണ്ടാവും, ധാരാളമായിരിക്കും. പക്ഷേ നിങ്ങൾക്കൊരു പ്രാക്ടീസിന് വേണ്ടിയിട്ട് ഇപ്പം ഫിസിക്സ് പാടായിട്ടുള്ളവർക്ക്, അല്ലെങ്കിൽ കെമിസ്ട്രി ഓർഗാനിക് കെമിസ്ട്രി പാടായിട്ടുള്ളവർക്ക്, അല്ലെങ്കിൽ ബയോളജിയിൽ ബോട്ടണി പാടായിട്ടുള്ളവർക്ക്, അങ്ങനെയുള്ളവർക്ക് കുറച്ച് നമ്മളൊന്ന് ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് MCQs ബുക്ക് വളരെ വളരെ നല്ലതാണ്. സോ കൊണ്ടുപോകാൻ ഞാൻ പറയുന്നു. അതല്ലാതെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ബാങ്ക് അതും കൊണ്ടുപോകുന്നത് നല്ലതാണ്. പക്ഷേ ഞാൻ പിന്നെയും പറയുന്നു, എൻട്രൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിലൊക്കെ അവർ ആ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് എക്സാം നടത്തുന്നത്. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം എന്താ പറയുക, വിലയിരുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആ ബുക്ക് കൂടെ കൊണ്ടുപോകാം എന്നുള്ളതാണ് ഈ ബുക്സിൻ്റെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. ഇനി പഠിക്കുന്ന കാര്യങ്ങളിലോട്ട് വരാം. അപ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ വരുമ്പോൾ, ഓക്കെ, പഠിക്കുന്ന കാര്യങ്ങളിലോട്ട് വരാം. ബുക്കിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. നമുക്ക് ഇപ്പോഴത്തെ ഒരു സമയം എങ്ങനെയാണ് നമ്മുടെ ക്ലാസ് നോട്ട്സൊക്കെ എഴുതുന്നതെന്നുള്ളത് എനിക്ക് ഐഡിയ ഇല്ല. ഞാൻ പഠിക്കുന്ന ടൈം മുതലൊക്കെ നമ്മൾ പേപ്പറിലാണ് എഴുതുന്നത്, ഒരു സെറ്റ് ഓഫ് പേപ്പറിൽ. അവർ ക്ലാസ് എടുക്കുന്നു, നമ്മളത് എഴുതിയെടുക്കുന്നു. ഒരു ക്ലാസ് എടുക്കുന്നു, നമ്മളത് എഴുതിയെടുക്കുന്നു. എന്നിട്ട് ആ ചാപ്റ്റർ തീരുമ്പോഴത്തേനും പിൻ ചെയ്ത് അതൊരു നോട്ടാക്കി വെക്കുന്നു. ഇപ്പോഴും അത് തന്നെ അല്ലേ. അതിലെന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ളതുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. സോ അതാണ് ആ ഒരു രീതി. അപ്പോൾ നിങ്ങൾക്ക് പലർക്കും ഒരു ഡൗട്ട് വരും, അതെന്താ ബുക്ക് യൂസ് ചെയ്യാമല്ലോ, ബുക്ക് യൂസ് ചെയ്യുന്നതിന് എന്തെങ്കിലും തെറ്റുണ്ടോ. ബുക്ക് യൂസ് ചെയ്യുന്നതിന് ഒരു തെറ്റുമില്ല, പേപ്പറിന് പകരം ബുക്ക് യൂസ് ചെയ്യുന്നതിന് തെറ്റൊന്നുമില്ല. പക്ഷേ കുറച്ചുകൂടെ ഹാൻഡി ആയിട്ടുള്ളത് നമുക്കിപ്പോഴും പേപ്പറാണ്. എന്തെങ്കിലും കാര്യം വരുമ്പോഴും നമുക്ക് പെട്ടെന്ന് എടുത്ത് മറിച്ച് നോക്കാനുള്ള ഒരു കുറച്ചുകൂടെ ഹാൻഡി, അങ്ങനെയെന്ന് പറയാം. പിന്നെ അതുപോലെ തന്നെ ചിലപ്പോൾ ചില ക്ലാസ്സുകളിലൊക്കെ പഠിപ്പിക്കുമ്പോൾ ഒരു സബ്ജക്ട് ഒരു ചാപ്റ്റർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പം സുവോളജി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ഇടയിൽ കൂടി ചിലപ്പോൾ ബോട്ടണിയുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പം നിങ്ങൾക്ക് എല്ലാം കൂടെ ഏത് ബുക്കിൽ എത്ര ബുക്ക് തന്നെ വേണ്ടി വരുമെന്ന് അറിയത്തില്ല. കാരണം അറ്റ് എ ടൈം ചിലപ്പോൾ ഒരു സബ്ജക്റ്റിൽ തന്നെ രണ്ട് ചാപ്റ്ററൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് പേപ്പർ കൺഫ്യൂഷൻസ് വരും. സോ അതുകൊണ്ട് ബുക്സ് അവോയ്ഡ് ചെയ്തിട്ട് പേപ്പറിലോട്ട് മാറുക എന്നുള്ളത്
പറയാൻ പറ്റുള്ളൂ. പിന്നെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് എന്ന് പറയുന്നത് ടാബ് യൂസ് ചെയ്ത് ടാബിനകത്ത് തന്നെ നോട്ട്സ് എഴുതി എടുക്കുന്നതാണ്. ഞാൻ എന്താ പറയുക, ചിലപ്പോൾ പഴഞ്ചൻ എന്ന് വേണമെങ്കിൽ പറയാം, പണ്ട് കാലത്തു തന്നെ ഉള്ളത് കാരണം എനിക്ക് അങ്ങനെയുള്ളൊരു പരിപാടി എനിക്ക് പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ഉള്ളവരുണ്ടാവുന്നുണ്ടെങ്കിൽ, അങ്ങനെ പറ്റുന്നുള്ള ഒരുപാട് പേരുണ്ട്, അങ്ങനെ ഉള്ളവർക്ക് അത് യൂസ് ചെയ്യുക. അത് നിങ്ങളുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസൊക്കെ നോക്കിയിട്ട്, ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസൊക്കെ നോക്കിയിട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അത് കൊണ്ടുപോകാം. പിന്നെ നെക്സ്റ്റ് ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ പോകുമ്പോഴത്തേനും മാക്സിമം നിങ്ങൾക്ക് ഈ പറയുന്ന സ്റ്റിക്കി നോട്ട്സ് അല്ലേ, അത് കൊണ്ടുപോകുന്നത് ഒരു നൈസാണ്. കാര്യം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പല കാര്യങ്ങളും മറന്നു പോകുന്ന കാര്യങ്ങളുണ്ട്. പക്ഷേ നമ്മൾ മറന്നോ ഇല്ലയെന്ന് നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഈ പറയുന്ന അല്ലെങ്കിൽ നിങ്ങൾ മറന്ന് എന്താ റിക്കറൻ്റായിട്ട് നിങ്ങൾ മറന്നുകൊണ്ടിരിക്കുന്ന അല്ലെ ഫ്രീക്വൻ്റ് ആയിട്ട് നിങ്ങൾ മറന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പേപ്പറിനകത്ത് ഒരു സ്റ്റിക്കി നോട്ട് അത് പല പല കളറിൽ വെക്കണമെന്ന് പറയുന്നതിൻ്റെ സൈക്കോളജിക്കൽ റീസണാണ് ഞാൻ പറയുന്നത്. നമുക്ക് എന്താ പറയുക, ഒരേ കളറിൽ ഇരിക്കുമ്പോഴത്തേനെ നമുക്ക് ഒരു നമ്മുടെ മൈൻഡ് അട്രാക്റ്റ് ചെയ്യത്തില്ല, ഐ മീൻ സബ് കോൺഷ്യസ് മൈൻഡ് അട്രാക്ട് ചെയ്യത്തില്ല, ബ്രെയിനിന് അതൊരു വലിയ തോന്നത്തില്ല. എന്നാൽ പല പല കളറിലുള്ള സംഭവം വരുമ്പോഴത്തേനും നമുക്കത് വായിക്കാനുള്ള ടെൻഡൻസി കൂടും. സോ അങ്ങനെ ഒരു സംഭവം ക്യാരി ചെയ്യുന്നത് നല്ലതായിരിക്കും. ഞാൻ എല്ലാം കൂടെ ചിന്തിച്ചിട്ടാണ് പറയുന്നത്. ഇപ്പം അത് കൊണ്ടുപോയില്ലെങ്കിൽ ഒന്നും ഓർമ്മയിരിക്കത്തില്ല, അങ്ങനെ ഒന്നുമല്ല. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് എന്തൊക്കെ വേണം എന്ന് ചോദിക്കുകയാണെങ്കിൽ എൻ്റേതായിട്ടുള്ള രീതിയിൽ നിന്ന് പറഞ്ഞുതരുന്നു. ഓക്കെ, ഇത് തന്നെ ഫോളോ ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നിങ്ങളുടെ തന്നെ എന്താണോ കംഫർട്ടബിൾ ആയിട്ടുള്ള സംഭവം അങ്ങനെ തന്നെ പോകുന്നതായിരിക്കും നല്ലത്. പക്ഷേ ആർക്കെങ്കിലും അറിയണമെങ്കിൽ എന്നുള്ളൊരു എക്സ്ട്രാ എഡ്ജായിട്ട് പറഞ്ഞിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പം സ്റ്റിക്കി നോട്ട്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അത് ആ ഒരു കാര്യം, കാരണം ഞാനത് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ കാണിച്ചുതരാം. ഓക്കെ, ഇപ്പോൾ കാണിച്ചുതരണ്ട. ഓക്കെ, സ്റ്റിക്കി നോട്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പലതും മറന്നു പോകുന്നതൊക്കെ ഇങ്ങനെ എന്താ പറയുക, ദിവസം നമ്മൾ ഒന്ന് പുറത്ത്, ഞാൻ ചിലപ്പോൾ ഡോറിലൊക്കെ ഒട്ടിച്ച് വയ്ക്കും, ഡോറിൽ നിന്ന് പുറത്തോട്ട് പോകുന്ന ആ ഒരു ടൈമിലൊന്ന് വായിച്ചിട്ട് പോകും, തിരിച്ച് കയറുമ്പോൾ ഒന്ന് വായിക്കും. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം അടുപ്പിച്ച് അങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ ആ സാധനം നമുക്ക് ഓർമ്മയിലായിട്ടുണ്ട്. അതിനെ നമുക്ക് ഇളക്കി ഒരു സൈഡിലോട്ട് വയ്ക്കാം, നമ്മുടെ ടേബിളിലോട്ട് വയ്ക്കാം. ആ വാളിനി അടുത്ത സ്റ്റിക്കി നോട്ടിന് സമയമായി എന്നുള്ളൊരു അർത്ഥത്തിൽ. സോ അത് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്കൊക്കെ ഓർമ്മ കൂട്ടാൻ വേണ്ടിയിട്ട് വളരെ നല്ലൊരു കാര്യമാണ്. ഇഷ്ടമുള്ളവർക്കൊക്കെ ഫോളോ ചെയ്യുക. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അത് നിങ്ങൾ റിവൈസ് ചെയ്യുമല്ലോ, പിന്നെ പിന്നെ പഠിക്കുമല്ലോ, വീക്കിലെ എക്സാംസൊക്കെ വരുന്നതല്ലേ. അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ചെയ്യുക. കൂടുതൽ നോട്ട്സിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് നമുക്ക് ആ നോട്ട്സിൽ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ആൻസേഴ്സ് അല്ലെങ്കിൽ ആ പോയിൻറ്റ്സുകളൊക്കെ കൂടുതൽ 99% നോട്ട്സിലും അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കും നിങ്ങളുടെ എൻട്രൻസ് നോട്ട്സിൽ. അപ്പോൾ നിങ്ങൾക്കത് ഒരു എന്തെങ്കിലും ഒരു മാർക്കറോ അല്ലെങ്കിൽ മേലെ PYQ 2021-22 അങ്ങനെ പറഞ്ഞുകൂടെ നിങ്ങൾ മാർക്ക് ചെയ്ത് വയ്ക്കുക. അത് നിങ്ങൾക്ക് കുറച്ചുകൂടെ സ്ട്രെസ്സായിട്ട് ചെയ്ത് പഠിക്കാനായിട്ട് കുറച്ചുകൂടെ സ്ട്രെസ് കൊടുത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആകും. സോ ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വരുന്നത്, അത് എൻ്റെ പേഴ്സണൽ കാര്യമാണ്, നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ചെയ്യാം. ഡെയിലി മെഡിറ്റേഷൻ. മെഡിറ്റേഷൻ നമ്മൾ എന്തിനു ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ ദേ ഇങ്ങനെ നിൽക്കുന്നത് ഒറ്റയടിക്ക് ഇങ്ങനെ അങ്ങ് പോകും. സോ അപ്പോൾ നിങ്ങൾക്ക് ഈ പഠിക്കുന്ന ഒരു ടൈമിലാണ് നിങ്ങൾ വേറെ ഡിസ്ട്രാക്ഷൻസ് നിങ്ങൾക്ക് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഒരു സംഭവത്തിൽ തന്നെ കൂടുതൽ ഇൻവോൾവ് ആയി നിങ്ങൾക്ക് നിങ്ങളുടെ ഫുൾ ഒരു എന്താ പറയുക, ഒരു 95% നിങ്ങൾക്ക് മൈൻഡ് സബ്മിറ്റ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. സോ നിങ്ങൾക്കൊരു ഒരു 15 മിനിറ്റ്, ഒരു 10 മിനിറ്റ്, ഒരു 5 മിനിറ്റെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്യാൻ ശ്രമിക്കുക എന്നേ പറയത്തുള്ളൂ. നെക്സ്റ്റ് അടുത്ത് എനിക്ക് പറയാനുള്ളത് എക്സാമിനേഷൻ റിവ്യൂ. അതായത് വീക്കിലി നിങ്ങൾക്ക് എങ്ങനെ വന്നാലും ഒരു എക്സാം നടക്കും. സോ ആ എക്സാം കഴിഞ്ഞ് നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കിട്ടുമ്പോൾ അന്നത്തെ ദിവസം ഈവനിങ് അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ കഴിയുന്നതിന് മുൻപ് നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് റിവ്യൂ ചെയ്യുക. ഒന്നുകൂടെ എന്തൊക്കെയാണ് തെറ്റിയത് എന്നുള്ളത് മനസ്സിലാക്കുക. സി, ഞാൻ റീസെൻ്റായിട്ട് ഒരിടത്ത് വായിച്ചതാണ്, ഇപ്പം നമ്മൾ ഒരു എക്സാം എഴുതിയിട്ട് നമ്മളത് റിവ്യൂ ചെയ്തിട്ടില്ലെങ്കിൽ ആ എക്സാം നമ്മൾ എഴുതിയിട്ടില്ലാത്തതിന് തുല്യം തന്നെയാണ്. കാരണം നിങ്ങൾ അതിൽ നിന്ന് എഴുതിയത് കൊണ്ട് ചിലപ്പം വലിയ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവില്ല. പക്ഷേ നിങ്ങൾ അതിൽ നിന്ന് വലിയ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. സീറോ ഇമ്പ്രൂവ്മെൻ്റ് എന്നല്ല, കാര്യം നമുക്ക് അറിയാമെന്നുള്ള കുറേ ചോദ്യങ്ങൾ വരുമ്പോൾ നമുക്കത് ഓർമ്മയിൽ പിന്നെയും നമുക്കത് കറക്റ്റ് ആൻസറായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഓർമ്മ കൂട്ടുന്നുണ്ട്. എങ്കിലും റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെയും കുറേ കാര്യങ്ങൾ, നമ്മൾ തെറ്റിയ കാര്യങ്ങൾ, എന്നാൽ അതെന്തുകൊണ്ട് തെറ്റിയെന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് പിന്നീട് പഠിക്കാൻ പറ്റുന്നുണ്ട്. സോ മാക്സിമം നിങ്ങൾ എല്ലാവരും എന്നേ ഞാൻ പറയത്തുള്ളൂ, നിങ്ങൾ എക്സാം കൊടുക്കുന്നുണ്ടെങ്കിൽ വിത്തിൻ 2 ഡേയ്സ് നിങ്ങളത് റിവ്യൂ ചെയ്യണം, ചെയ്തിരിക്കണം. ഓക്കെ, പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത് വളരെ 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 ആൾക്കാർ ചെയ്യാത്തൊരു കാര്യമാണ് റിവിഷൻ. അതായത്
നിങ്ങൾക്ക് മോസ്റ്റ്ലി റിവൈസ് ചെയ്യാൻ ഒരു ടൈം ഉണ്ടാവില്ല. കാരണം ഈ വീക്കിൽ ഇത്രയും ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ ആ വീക്ക് എൻഡ്സിൽ നിങ്ങൾക്ക് ആ ചാപ്റ്റേഴ്സ് പഠിക്കേണ്ടി വരും. കാരണം നെക്സ്റ്റ് മൺഡേ എക്സാം ആയിരിക്കും. അടുത്ത വീക്കിൽ പഠിപ്പിക്കുന്ന ടോപ്പിക്സ് വന്നിട്ട് അതിൻ്റെ അടുത്ത ആഴ്ച അതിൻ്റെ എക്സാം ആയിരിക്കും. സോ എല്ലാ വീക്കെൻഡ്സും നിങ്ങൾ ബിസി ആയിരിക്കും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് റിവൈസ് ചെയ്യേണ്ടത്? നിങ്ങൾ സ്വാഭാവികമായിട്ട് ഒരു മൂന്നാലാഴ്ച വേണ്ട, ഒരു രണ്ട് മൂന്ന് മാസം കഴിയുമ്പോഴത്തേനും ആദ്യം പഠിച്ചതെല്ലാം മറന്നു പോയിട്ടുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ അന്നുള്ള പഠിപ്പിക്കുന്ന സംഭവങ്ങൾ അന്നു പഠിക്കുക. അതിൻ്റെ കൂട്ടത്തിൽ വീക്കെൻഡ്സ് അല്ലാതെ നിങ്ങൾ ബാക്കിയുള്ള മൺഡേ ടു ഫ്രൈഡേ അതിൽ നിങ്ങൾക്ക് ഇടയ്ക്ക് ഒരു മണിക്കൂർ മാത്രം നിങ്ങൾ ഓരോ ദിവസം നേരത്തെ പണ്ട് പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനായിട്ട് നോട്ടൊന്ന് ജസ്റ്റ് മറിച്ചു നോക്കിയാൽ മതി. അങ്ങനെ നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യുമ്പോഴത്തേനും നിങ്ങൾക്ക് വളരെ പിക്ചർ മെമ്മോറി എന്ന് പറഞ്ഞ സാധനം കിട്ടും. അതായത് നിങ്ങൾക്ക് ആ പേപ്പർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും അതിനകത്ത് എന്തൊക്കെയാണ് കണ്ടൻറ് ഉള്ളത്. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കേണ്ട ആവശ്യമുള്ളൂ. അവസാന എക്സാം ആകുമ്പോഴത്തേനും പൊളിക്കാൻ പറ്റും. സോ ആ ഒരു കാര്യം വളരെ ചുരുക്കം പേര് ചെയ്യുന്നൊരു കാര്യമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഒറ്റയടിക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതാണ് ഇതിൻ്റെ റീസൺ. ഇതാണ് അതിൻ്റെ റീസൺ. ഓക്കെ, അടുത്ത് എനിക്ക് അവസാനമായിട്ട് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് പ്രാർത്ഥിക്കുക. അതായത് പ്രാർത്ഥന ഒരു സംഭവം നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ കൊണ്ടുവരിക. അത് വളരെ പോസിറ്റീവായിട്ട് നമുക്ക് എല്ലാത്തിനെയും പഠിക്കുന്നതാണെങ്കിലും എന്തെങ്കിലും ഒരു നെഗറ്റീവ് സംഭവം വന്നാലും നമുക്ക് ഒരു ആത്മവിശ്വാസം നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതുകൊണ്ട് ആ ഒരു കാര്യം കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ എത്ര പേർക്ക് യൂസ്ഫുൾ ആയി എന്ന് എനിക്കറിയത്തില്ല. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ചോദിക്കാം. ടെലഗ്രാം, ഇൻസ്റ്റഗ്രാം, യുവർ ക്വാറന്റൈൻ ടീച്ചർ, അതല്ല ഈ വീഡിയോയിലെ കമൻറ്റിലും നിങ്ങൾക്ക് ചോദിക്കാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ ബൈ.